السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا ما بعد. مجلس النعمة بهمان الآية سادات كل علماء كل سهودر كل فتح المعين بارت نوتي يرود ജമാഅത്ത് നിസ്കാരം. ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ആവശ്യമായി വരുന്ന ഷർത്തുകളെ സംബന്ധിച്ചാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. വമിൻഹ, ഈ കുതുവത്തിന്റെ ഇമാമിനോട് തുടരുന്നതിന്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് ഇൽമുൻ അറിയൽ ബിന്തിഖാലി ഇമാമിൻ, ഇമാമിന്റെ പോക്ക് വരവുകൊണ്ട്, ഇമാമിന്റെ നീക്കങ്ങളെ സംബന്ധിച്ചറിയണം. ബി റുഇയത്തിൻ ലഹു, ഒന്നുകിൽ ഇമാമിനെ കാണൽ കൊണ്ട്, ഔലി ബഅദി സ്വസ്സിൻ, അതല്ലെങ്കിൽ സ്വസ്സിൽ നിന്ന് അല്പത്തെ കാണൽ കൊണ്ട്, സ്വസ്സിൽ നിന്നുള്ള ചിലരെ കാണുക, അതല്ലെങ്കിൽ ഇമാമിന്റെ ശബ്ദത്തെ കേൾക്കൽ കൊണ്ട്, ഔ സൗത്തി മുബല്ലിഗിൻ സിഖത്തിൻ, അതല്ലെങ്കിൽ വിശ്വസ്തനായ മുബല്ലിഗിന്റെ ശബ്ദം കേൾക്കൽ കൊണ്ട്, ഇങ്ങനെ ഈ ഏതെങ്കിലും വിധേന ഇമാമിന്റെ നീക്കങ്ങളെ സംബന്ധിച്ച് അറിവ് വേണം. ഒമിൻഹ, ഈ കുതുവത്തിന്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് ഇജ്തിമാഉഹുമ അയൽ ഇമാമി വൽ മഅ്മൂമി, ഇമാമും മഅ്മൂമും ഒരുമിച്ചു കൂടൽ, ബി മക്കാനിൻ, ഒരു സ്ഥലത്തിൽ, കമാ ഉഹിദ അലൈഹിൽ ജമാഅത്തു ഫിൽ ഉസുരിൽ ഖാലിയത്തി, ജമാഅത്തുകളെ അറിയപ്പെട്ടതിന് വേണ്ടി ആ ഒരുമിച്ചുകൂടലിന്റെ മേൽ, ഫിൽ ഉസുരിൽ ഖാലിയത്തി, കഴിഞ്ഞ കാലങ്ങളിൽ, കമാ ഒരു ഒരുമിച്ചുകൂടലിന് വേണ്ടി, ഉഹിദ അലൈഹി, ആ ഒരുമിച്ചുകൂടലിന്റെ മേൽ അറിയപ്പെട്ടിരിക്കുന്നു, അൽ ജമാഅത്തു, ജമാഅത്തുകളെ, ഫിൽ ഉസുരിൽ ഖാലിയത്തി, കഴിഞ്ഞു പോയ കാലങ്ങളിൽ. അതെന്താണ്? ഇമാമും മഅ്മൂമും ഒറ്റ സ്ഥലത്ത് ഒരുമിച്ചുകൂടുക എന്നുള്ളതാണ്. ഇബാദത്തുകളുടെ അടിത്തറ ഇത്തിബാ എങ്ങനെയാണോ അതിന്റെ മേൽ അതിനെ സൂക്ഷിക്കുക എന്നുള്ളതാണല്ലോ. സഇൻകാന ബി മസ്ജിദിൻ, ഇനി രണ്ടുപേരും പള്ളിയിലാണെങ്കിൽ, പള്ളി വമിൻഹു ജിദാറുഹു, പള്ളിയിൽപ്പെട്ട തന്നെയാണ് പള്ളിയുടെ ചുമര്, വറഹ്മത്തുഹു, അതിന്റെ റഹ്മത്ത്, അതിന്റെ ഭൂമുഖം, അതും പള്ളിയിൽപ്പെട്ട തന്നെയാണ്. വഹിയ, ഈ റഹ്മത്ത് എന്ന് പറയുന്നത് മാഹറജ എന്നു, പള്ളിയെ തൊട്ട് പുറത്തു പോയതാണ്, പള്ളിയുടെ പുറത്താണ്. ലാക്കിൻ ഹുജ്ജറലി അജലഹി, പക്ഷെ അതിനെ നീട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, പള്ളിയുടെ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനെ നീട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഭൂമുഖം എന്നറിയുന്നത്. സവാഉൻ ഔ ഉലിമ വഖ്ഫിയതുഹ മസ്ജിദൻ ഔ ജുഹില അംറുഹ, അതിനെ പള്ളിയായിട്ട് വഖ്ഫ് ചെയ്യലിനെ അറിയപ്പെടട്ടെ, അതല്ലെങ്കിൽ അതിന്റെ കാര്യത്തെ അറിയപ്പെടാതിരിക്കട്ടെ. എന്താ അതിന്റെ കാര്യം? വഖ്ഫിയത്തിന്റെ വിഷയം തന്നെ അറിയപ്പെട്ടിട്ടില്ല, ചെയ്തോ ചെയ്തില്ലേ, അല്ലെങ്കിൽ വഖ്ഫ് ചെയ്തു എന്നറിയാം, രണ്ട കാര്യം സമമാണ്. അമലം ബി ലാഹിരി, ബാഹ്യ നില അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ട്. വഹുവ തഹവീത്തു, അതെന്താണ് അത്തഹവീത്തു? ഈ കെട്ടിപ്പടുക്കുക, പള്ളിയുടെ കാര്യത്തിന് വേണ്ടി കെട്ടിപ്പടുത്തുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്ക് ഈ പള്ളിയുടെ മേൽ തന്നെ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി കെട്ടിപ്പടുത്തുണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ ബാഹ്യനില. അതുകൊണ്ട് പ്രവർത്തിച്ചിട്ട് പള്ളിയാണ് എന്ന് വെക്കണം. പള്ളിയുടെ
വാതിലിന്റെ മുൻഭാഗത്ത് ഒഴിച്ചിടുന്ന ഒരു ഭാഗമാണ് ഈ റഹ്മത്ത് എന്ന് പറയുന്നത്. ഇരുപത്തിയേഴ് രണ്ട്. ഒരു അതിരി നിശ്ചയിച്ച ഒരു സ്ഥലം ഒരാൾ പള്ളിയായിട്ട് വഖഫ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വാതിലിന്റെ മുൻഭാഗത്തായിട്ട് ഒരു കഷ്ണം ഒരല്പം ഭാഗം ഒഴിച്ചിടുക, ബാക്കി എന്നിട്ട് വാതിലൊക്കെ വെച്ച് നേരാക്കുക. അതാണ് ഈ പൂമുഖം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒഴിച്ചിട്ടത്. ലാക്കിൻ മാലം യുതയഖൻ ഹുദൂസുഹാ ബഅദഹു, പക്ഷെ ഇത് ഈ പള്ളിയുടെ ശേഷം പുതുതായതാണെന്ന കാര്യത്തെ ഉറപ്പാക്കപ്പെടാത്തപ്പോൾ, വന്നാ വയറു മസ്ജിദിന് അത് പള്ളിയല്ലാന്നും ഉറപ്പാക്കപ്പെടാത്തപ്പോൾ, ഇത് പള്ളിയുടെ പള്ളിയായിട്ട് പള്ളി ഉണ്ടാക്കിയ ശേഷമാണ് ഇത് ഉണ്ടാക്കിയത് എന്ന കാര്യം ഉറപ്പാണ്, അതല്ലെങ്കിൽ ഇത് പള്ളിയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, രണ്ടായാലും അപ്പൊ പിന്നെ പള്ളിയിൽ പെടൂല, അപ്പൊ പിന്നെ പള്ളിയുടെ വിധി അതിന് വരൂല. ലാ ഹരീമുഹു, ഹരീം പള്ളിയല്ല. വഹുവ ഹരീം എന്ന് പറഞ്ഞാല് മൗലിയുൻ ഇത്തസലബി, പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. വഹുയ്യ, അതിനെ തയ്യാറാക്കപ്പെട്ടതിൽ മസ്ലഹത്തി, പള്ളിയുടെ മറ്റു നന്മകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ കന്നിബാബി മായിൻ, വെള്ളം ഒഴിച്ചു വെക്കുക, അതുപോലെ തന്നെ വളയിനാലും ചെരുപ്പ് അഴിച്ചു വെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ, പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഗുണകരമായ വിഷയങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു സ്ഥലം, ഇതാണ് ഹരീം. ഇത് പള്ളിയല്ല. അപ്പൊ രണ്ടുപേരും പള്ളിയിലാണ് എങ്കിൽ സഹൽ ഇഖ്തിദാഉ, തുടരൽ സഹീഹാകും. വഇൻ സാദത്തിൽ മസാഫത്തു ബൈനഹുമാ, ഈ ഇമാമിന്റെയും മഹ്മൂമിന്റെയും ഇടയിലുള്ള ദൂരം അധികമായാലും ശരി, അലാ സലാസിമിയത്തി ദിറാഇൻ, 300 മുഴത്തിനേക്കാൾ അധികമായാലും ശരി, ഈ തുടർച്ച ശരിയാണ്. അവിഖ്തലഫത്തിൽ അബിനിയത്തു, അതല്ലെങ്കിൽ ഈ പള്ളിയുടെ ബിൽഡിങ്ങുകൾ കെട്ടിടങ്ങൾ വ്യത്യസ്തമായാലും ശരി, അതായത് പള്ളിയുടെ മുറികൾ വ്യത്യസ്തമായാലും ശരി, കുഴപ്പമില്ല. അഭിനയത്തു എന്ന് പറഞ്ഞാൽ മുറികൾ വ്യത്യസ്തമായാലും ശരി. ബിഖിലാഫിമൻ, ഒരുത്തനക്ക് എതിരെ കൊണ്ട്, ബിബിനാഇൻ ഫീഹി, ആ പള്ളിയിൽ തന്നെയുള്ള മറ്റൊരു എടുപ്പിൽ, അങ്ങനെയാവുമ്പോ എങ്ങനെയുള്ള എടുപ്പ്? ലാ യുംഫദു ബാബുഹു ഇലൈഹി, ഈ അടുപ്പിന്റെ വാതിലിനെ ഈ പള്ളിയിലേക്ക് തുറക്കപ്പെടുകയില്ല, പ്രവേശിപ്പിക്കപ്പെടുകയില്ല. ഇപ്പൊ പള്ളിയിലേക്ക് തുറക്കാൻ കഴിയാത്ത നിലക്കുള്ള അതിലേക്ക് ഒരു പ്രവേശനമില്ല. അതെങ്ങനെ? സുന്നിറ, ആ വാതിലിനെ ആണി തറക്കപ്പെട്ടു. അവകാന സത്വഹൻ, അതല്ലെങ്കിൽ ആ കെട്ടിടം തട്ടാണ്. ലാ മർക്ക ലഹു മിൻഹു, ആ തട്ടെനിക്ക് കോണിയില്ല മിന്നു, ഈ പള്ളിയിൽ നിന്ന്. അപ്പൊ ഈ പള്ളിയിൽ നിന്ന് തുടങ്ങിയ മേൽഭാഗത്തുള്ള ആ പള്ളിയായ സ്ഥലത്ത് അവസാനിക്കുന്ന കോണിയില്ലാത്ത തട്ടാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോ ബലായസിഹുൽ കുതുവത്തു, അവിടെ തുടച്ച ശരിയാവൂല. കാരണം ഇതിൽ ലജിത്തിമാനയിൽ, ഈ സമയത്ത് രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്ന സംഗതി ഇല്ല എന്നാണ്. ഒരു പള്ളിയിലെ വ്യത്യസ്തമായ മുറികൾ കുഴപ്പമില്ല, നേരെ മറിച്ച് ഈ പള്ളിയിൽ തന്നെയുള്ള മറ്റൊരു കെട്ടിടം, അതിലേക്ക് ഈ പള്ളിയിൽ നിന്ന് അതിന്റെ ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന
ഒരു വാതിൽ ഉണ്ട്, പക്ഷെ ആ വാതിൽ ആണി തറച്ചിട്ടിരിക്കുകയാണ്, നമ്മൾ പ്രവേശിക്കാൻ കഴിയുന്നില്ല. അതല്ലെങ്കിൽ തട്ടിന് പുറത്താണ് ഈ പള്ളിയിൽ നിന്ന് അവിടെ അവസാനിക്കുന്ന രീതിയിലുള്ളൊരു കോണിയില്ല. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് ഈ തുടർച്ച ശരിയാവില്ല എന്ന് പറയേണ്ടത്. ഏതുപോലെ തന്നെ കമാലോ വഖഫ മൻ മിൻ വറാഇ ശുബാക്കിൻ, ഒരാൾ ജനലിന്റെ അപ്പുറത്തിൽ നിൽക്കും പോലെ തന്നെ ബിജിദാർ മസ്ജിദ് പള്ളിയുടെ ചുമരിലുള്ള ഒരു ജനലിന്റെ അപ്പുറത്ത് നിന്നു. എത്രത്തിൽ വല യസ്ലു ഇലൈഹി ഇല്ല ബി ഇസ്വിറാരിൻ അവിൻ ഇതാഫിൻ, ഇതിലേക്ക് അവൻ ചേരുകയില്ല ഇസ്വിറാർ ഇൻ ഇതാഫ് കൂടാതെ. അതായത് ഇസ്വിറാർ ഇൻ ഇതാഫ് എന്ന് പറഞ്ഞാൽ ബി അൻ യൻഹരിഫ അൻ ജിഹത്തിൽ ഖിബിലത്തി, അവൻ ഖിബിലയുടെ ഭാഗത്തിനെ തൊട്ട് തെറ്റൽ കൊണ്ട്. ലവ് അറാദ ദുഖൂല ഇലൽ ഇമാമി, ഇമാമിലേക്ക് പ്രവേശിക്കാൻ അവൻ ഉദ്ദേശിക്കുമ്പോൾ ഖിബിലയുടെ ഭാഗം വിട്ടിട്ട് തെറ്റിത്തിരിയാതെ അവനക്കത് സാധിക്കൂല. അങ്ങനെ നിൽക്കുമ്പോൾ രണ്ടാമത്തെ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നില്ല എന്നുള്ള നിലക്ക് പറ്റുകയില്ല എന്നാണ്. അപ്പൊ അങ്ങനത്തെ നിലക്ക് നിന്നാൽ തുറച്ച് സഹിയാകാത്തത് പോലെ തന്നെ പറ്റൂല. ഇനി ഇവിടെയുള്ള ചില ഖിലാഫുകൾ പറയാണ്, ഖിബിലയുടെ ഭാഗത്തിനെ തൊട്ട് തെറ്റുന്ന വിധത്തിൽ അവനക്ക് ചെരിഞ്ഞ് മറിഞ്ഞേ ചേരാൻ കഴിയൂ എന്ന് വന്നാൽ പറ്റൂല എന്നാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ബിഖിയ പേജ് 65 കാണാം. ലാക്കിൻ റജ്ജഹൽ അല്ലാമത്തു അലിയുബിനു ഖാദി എന്നവര് റാജിഹാക്കിയിട്ടുണ്ട്, ആദമ ളററിൽ ഇസ്വിറാറി വൽ ഇൻഇതാഫി ഫിൽ മസ്ജിദി മുത്തലഖൻ, പള്ളിയാകുമ്പോൾ അവിടെ ഇസ്വിറാറ് ഇൻഇതാഫ് ഒരു നിലക്കും ബുദ്ധിമുട്ട് വരികയില്ല എന്ന്. അപ്പൊ അങ്ങനെ ഇമാം അലി ഇബ്നു ഖാദി എന്നവര് റാജിഹാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാ യുഷ്തർത്തു ഫിൽ മസ്ജിദി, പള്ളിയിൽ ഷർത്തില്ല കൗനുൽ മംഫദി അമാമൽ മഹ്മൂമി ഔ ബിജാനിബിഹി, ഈ ഇമാമിലേക്ക് പ്രവേശിക്കാനുള്ള ആ പ്രവേശനം അത് ആവൽ മഹ്മൂമിന്റെ മുൻപിലോ ഔ ബിജാനിബി അല്ലെങ്കിൽ സൈഡിലോ ആവണം എന്ന് ഷർത്തില്ല. ബൽ തസിഹുൽ ഖുദുവത്തു വൈൻ കാന ഖൽഫഹു, എങ്കിലും തുറച്ച് ശരിയാണ് ഈ മംഫദ് ബാക്കിലാണെങ്കിലും ശരി. അപ്പോ പള്ളിയുടെ മേൽഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ കോണി ബാക്കിലായാലും കുഴപ്പമില്ല. റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുകൾ ബാക്കിലായാലും കുഴപ്പമില്ല പള്ളിയാകുമ്പോൾ. ബി അൻ യുവല്ലിയ ബഹ്റഹുൽ ഖിബിലത്ത, അവന്റെ ബഹ്റിനെ ഖിബിലയെ തൊട്ട് തിരിക്കുന്ന വിധത്തിൽ, അങ്ങനൊക്കെ ആകുമ്പോഴും സഹൽ ഇഖ്തിദാഉ തുറച്ച് ശരിയാണ് എന്ന് ബിഖിയ പേജ് 65 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വിഷയം, ഇവിടെ തട്ടിൻ മുകളിലാണ്, മറ്റൊരു വ്യത്യസ്തമായ എടുപ്പുകളിലാണ്, എങ്ങനെയൊക്കെ വരുമ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്ന വാതിലുകൾ വേണം, അതുപോലെ തന്നെ തട്ടിൻ മുകളിലാവുമ്പോൾ കോണി വേണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ. എന്നാൽ വറജ്ജഹൽ ബുൽഖീനി, ഇമാം ബുൽഖീനി റാജിഹാക്കിയിട്ടുണ്ട്, അന്ന സത്ഹൽ മസ്ജിദി പള്ളിയുടെ തട്ട്, വറഹ്ബത്തഹു അതിന്റെ പൂമുഖം, വൽ അബിനിയത്ത ദാഖിലത്ത ഫീഹി പള്ളിയിൽ പ്രവേശിച്ച കെട്ടിടങ്ങൾ, പള്ളിയിൽ ഉൾപ്പെട്ട കെട്ടിടങ്ങൾ, ലാ തുസ്തർത്തു തനാഫുദുഹ ഇലൈഹി, ഇവ ഈ പള്ളിയിലേക്ക് പരസ്പരം പ്രവേശനം ഉണ്ടാവൽ ഷർത്തില്ല എന്ന് ഇമാം ബുൽഖീനി തങ്ങൾ റാജിഹാക്കിയിട്ടുണ്ട്. വനഖലഹു നബവിയു അനിൽ അക്സരീന,
ഇമാം നബവി തങ്ങൾ കുറെ പണ്ഡിതന്മാരെ തൊട്ട് അതിനെ അത്തരം ചെയ്തിട്ടുണ്ട്. മുഅ്തമദല്ല, മുഅ്തമദിനെതിരുള്ള അഭിപ്രായമാണ് ഈ പറയുന്നത്. അതും വിഗിയ പേജ് 65 പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഖിലാഫുകൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് മാത്രം.